ഇന്ത്യൻ നായകൻ സി വി പാപ്പച്ചൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന്. ശ്രീ പാപ്പച്ചൻ, ഉച്ച മുതൽ നമ്മൾ സംപ്രേഷണം ചെയ്തത് മൊത്തം കേരളത്തിന്റെ ഒരു ഫുട്ബോൾ ആവേശമാണ്. താങ്കൾ എത്രമാത്രം ആവേശത്തിലാണ് ഈ ഒരു ലോകകപ്പിനെ കാത്തിരിക്കുന്നത്? പ്രത്യേകിച്ച് നമുക്ക് ഇത്രയധികം അടുത്തെത്തുന്ന, ഇത്രയധികം മലയാളികൾ നേരിട്ട് കാഴ്ചക്കാരാകുന്ന ഒരു ലോകകപ്പ്. തീർച്ചയായിട്ടും ഈ ലോകകപ്പ് എന്ന് പറഞ്ഞാല് കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മലയാളീസ് നേരിട്ട് കളി കാണുന്ന ഒരു വേൾഡ് കപ്പാണ്. നേരിട്ട് കാണുന്ന കാര്യം, നമ്മൾ ടി വിയിലല്ല, നേരിട്ട് ലൈവായിട്ട് കളി കാണുന്ന ഏറ്റവും മലയാളീസ് ഏറ്റവും കൂടുതൽ കാണുന്ന ടൂർണമെൻറ്റാണ് ഈ വരുന്ന ഇപ്പോൾ നടക്കാൻ പോകുന്ന നമ്മുടെ വേൾഡ് കപ്പ്. അതിൻ്റെ ആവേശം എന്ന് പറഞ്ഞാൽ അവിടെ അതുമാത്രം നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ അവിടെയും ഖത്തറിലും ഭയങ്കര ആഘോഷമാണ് തന്നെ. വളരെ വളരെ സജീവമായിട്ട് തന്നെയാണ് എല്ലാവരും രംഗത്ത് വന്നിരിക്കുന്നത്, കളി കാണാനുള്ള ആവേശം. കാരണം എല്ലാ ടീംസിനോടും എല്ലാവർക്കും സ്നേഹമുണ്ട്. പിന്നെ രണ്ട് മൂന്ന് ടീമിനെ മാത്രം എപ്പോഴും അവർ മനസ്സിലിഷ്ടപ്പെടുന്ന ടീമിനെ കൊണ്ടു നടക്കുന്നു മാത്രം. പക്ഷേ എല്ലാവരും നമ്മുടെ ഇപ്പോൾ ഇവിടെ മാത്രമല്ല, നമ്മുടെ പക്ഷേ കൂടുതലും നമ്മുടെ കേരളത്തിലാണ് ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ്, ഇങ്ങനെ ഇത്രയും ആവേശം കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത്രയും ആവേശം ഇപ്പോൾ കൽക്കട്ടയിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ ബോംബെയിലോ ഗോവയിലൊക്കെ ഉണ്ടോ തോന്നുന്നില്ല. പക്ഷെ നമ്മളവിടെ പണ്ട് മുതൽ അങ്ങനെയാണ്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ള ഏത് ടൂർണമെൻറ്റ് കളിക്കാനായിട്ട് എല്ലാ ടീമിനും വരാൻ താല്പര്യമാണ്. കാരണം ഇവിടെ കളിക്കുമ്പോൾ കോഴിക്കോടായാലും തൃശ്ശൂരായാലും എറണാകുളത്തായാലും കളിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ബാക്ക് സപ്പോർട്ടാണ് അവർ ജനങ്ങളിലായിരുന്നു കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് മൊത്തം എപ്പോഴും നമുക്ക് ഒരു ആവേശം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന എന്നൊരു ഫീലിലാണ് ഈ ഖത്തറിൽ നടക്കുന്നത്. കാരണം നമ്മുടെ കുറേ സുഹൃത്തുക്കൾ അവിടെയുണ്ട്. ഓരോ ദിവസത്തെ ഓരോ മറ്റേ ഡേ ടു ഡേ പ്രോഗ്രാംസും നമുക്ക് അവിടെ നിന്ന് എപ്പോഴും വാട്സപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിപ്പോഴും എന്താ പറയുക, എപ്പോഴും മനസ്സിൽ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് എപ്പോഴും അവരുടെ ഗ്രൗണ്ടിനെ കുറിച്ചും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചും, അപ്പോൾ ടീംസ് വരുന്നു, അവരുടെ ഹോട്ടൽ അറേഞ്ച്മെൻറ്റ്സ്, പിന്നെ ഫ്ലൈറ്റുകൾ, വണ്ടി, മെട്രോ എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ ഒരു ആവേശം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അതിൻ്റെ കുറച്ചും കൂടി നമ്മുടെ അടുത്തായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, ആവേശം കൂടിയിട്ടുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ കുറേ ആൾക്കാരൊക്കെ ഇപ്പോൾ പിന്നെ കളി കാണാനുള്ള ഒരു മൂഡിലാണ്. ലൈവായിട്ടും കുറച്ച് പേരൊക്കെ അവിടെ പോയിട്ടുണ്ട്, ഞാനും പോകുന്നുണ്ട് 28-ാം തീയതി. പക്ഷേ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, ഒരു ആഘോഷം തന്നെയാണ് ഇപ്പോഴത്തെ ഈ വേൾഡ് കപ്പ്, പ്രത്യേകിച്ച് നമ്മുടെ ഖത്തറിലായതുകൊണ്ട്.